നമസ്കാരം. ലവ് ജിഹാദ് പഴയപോലെ ക്ലച്ച് പിടിക്കാതെ വന്നു തുടങ്ങിയപ്പോൾ, നർക്കോട്ടിക് ജിഹാദിയിലൂടെ അന്യമത പെൺകുട്ടികളെ മയക്കുമരുന്നിന് അടിമയാക്കുക എന്ന ലക്ഷ്യവുമായി ജിഹാദിനിറങ്ങിയ പുരുഷന്മാർ പെൺകുട്ടികളെ വൻകിട നഗരങ്ങളിൽ വല വീശാൻ തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായിട്ടുണ്ട്. ക്രൈസ്തവ ഹൈന്ദവ പെൺകുട്ടികളെയാണ് ഇവർ നോട്ടമിടുന്നത്. ധാരാളം പൈസ ചെലവഴിച്ചുകൊണ്ടാണ് ഇവന്മാർ പെൺകുട്ടികളെ ആകർഷിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പാവങ്ങൾ. കോഫി ഷോപ്പുകളിലും ഐസ്ക്രീം പാർലറുകളിലുമൊക്കെയായി തുടങ്ങുന്ന സൗഹൃദം പിന്നീട് റിസോർട്ടുകളിലും ഫ്ളാറ്റുകളിലുമൊക്കെയായി കടുത്ത ലഹരിയുടെ തലത്തിലേക്ക് മാറുന്നു. ഇതിനിടയിൽ പലതവണ ലൈംഗിക ചൂഷണവും നടക്കും. ഒപ്പം പെൺകുട്ടികളുടെ നഗ്നചിത്രങ്ങളും ഇവന്മാർ സ്വന്തമാക്കിയിരിക്കും. ഇതോടെ പെൺകുട്ടികൾ കുടുങ്ങുകയും ചെയ്യുന്നു. ഒന്നുകിൽ ലഹരിക്ക് അടിമപ്പെടും, അല്ലെങ്കിൽ നഗ്നചിത്രങ്ങൾ കാട്ടി ലൈംഗിക അടിമകളാക്കി പലർക്കും കാഴ്ചവെക്കും. ഇതോടെ പഠിക്കാൻ മിടുക്കികളായിരുന്ന പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വൻ നഗരങ്ങളിൽ എത്തപ്പെട്ട് ഇത്തരം ചതികളിൽപ്പെട്ട് എന്നേക്കുമായി നശിച്ച് മരിച്ച് ജീവിക്കുന്നവരോ ആത്മഹത്യയിൽ അഭയം തേടുന്നവരോ ആയി മാറുകയാണ് ചെയ്യുന്നത്. നർക്കോട്ടിക് ജിഹാദുകാരുടെ ലക്ഷ്യവും ഇതുതന്നെയാണ്. ഇങ്ങനെ നിരവധി അമുസ്ലിം കുടുംബങ്ങളെയാണ് ഇത്തരം ജിഹാദി ചെറുപ്പക്കാർ ആസൂത്രിതമായി തകർക്കുന്നത്. ഇതവരുടെ മതപരമായ കടമയായി കണക്കാക്കുന്നതിനാൽ ഇത്തരം പ്രവൃത്തികളിൽ യാതൊരു പശ്ചാത്താപവും ഇവർക്ക് തോന്നാറില്ല എന്നു മാത്രമല്ല, വളരെ ഉത്സാഹത്തോടെ അടുത്ത ഇരയെ കൊടുക്കാൻ പുറപ്പെടുകയും ചെയ്യും. ഇതാണ് ലവ് ജിഹാദിന് ശേഷം കുറച്ചു നാളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ വെറുപ്പിച്ച് വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്താൻ മടിച്ച് രാഷ്ട്രീയക്കാർ ഇതിൽ ഇടപെടാറില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നല്ല പോലെ പൈസ കിട്ടുന്നത് കൊണ്ട് പോലീസുകാരും ഇത്തരം സംഭവങ്ങളെ കണ്ടില്ലെന്ന് നടിക്കും. ഇതെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടുന്നത് അമുസ്ലിം കുടുംബങ്ങളാണ്. ഏത് രീതിയിലാണ് അദൃശ്യനായ ശത്രു തങ്ങളെ തകർക്കുക എന്നറിയാതെ അവർ ആശങ്കയിലുമാണ്. എന്നാൽ മുസ്ലിം ജിഹാദികൾ മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെയും സ്വർണ്ണക്കടത്തിലൂടെയും കള്ളക്കടത്തിലൂടെയും ഒക്കെ സമ്പന്നരാകുകയും ഈ സമ്പത്ത് ചെലവഴിച്ച് അമുസ്ലിം പെൺകുട്ടികളുടെ ജീവിതം പന്താടി കുടുംബങ്ങളെ തകർത്ത് രാജ്യത്ത് ഇസ്ലാമിക മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഈ അപകടം ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് കാലമേറെയായി. ഇത് വിമർശിക്കുന്നവർ അടക്കം ഈ വിമർശിക്കുന്ന പാർട്ടികളിൽ നിന്നും വരെ നിരവധി പേർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തെളിവുകൾ നിരത്തിയിട്ടുണ്ട്. എന്നാൽ പാല അതിരൂപതയ്ക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഈ വൈകിയ വേളയിലും ക്രിസ്ത്യൻ പെൺകുട്ടികളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നല്ലത്. രാഷ്ട്രീയക്കാർ നിങ്ങളെ സഹായിക്കാൻ വരില്ല. ഒറ്റയ്ക്ക് പോരാടുക മാത്രമാണ് മാർഗം. ജാഗ്രത. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.